വില്ലനായ രോഗത്തിന് മേലെയായിരുന്നു ദേവികയുടെ നൃത്തം. നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിലാണ് ഇടുക്കി സ്വദേശിയും എറണാകുളം നോർത്ത് പറവൂർ എസ് എൻ ജിസ്റ്റ് കോളേജിലെ രണ്ടാം വർഷ BSc മൈക്രോബയോളജി വിദ്യാർത്ഥിനി ദേവിക രാമചന്ദ്രൻ കുച്ചുപ്പുടി വേദിയിലെത്തിയത്. നട്ടലിന് ബാധിച്ച രോഗത്തെ പൊരുതി തോൽപ്പിച്ച ദേവിക ഇപ്പോൾ നൃത്ത അധ്യാപിക കൂടിയാണ്. എന്റെ പേര് ദേവിക രാമചന്ദ്രൻ. ഞാൻ ശ്രീനാരായണ ഗുരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നോർത്തൂറിൽ നിന്നാണ് വരുന്നത്. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ വർഷ യൂണിവേഴ്സിറ്റി കലോത്സവം ആണ്. ഈ രണ്ടു വർഷമായിട്ട് ഞാൻ തന്നെയാണ് പഠിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിൽ തൊട്ട് എനിക്ക് നടുവിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിട്ട് ഇത് വന്നിട്ട് നടുവിനും കാലിനും പ്രശ്നമായിട്ട് കളിക്കുന്നത് നിർത്തിയായിരുന്നു, റെസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആഗ്രഹം കൊണ്ട് ഞാൻ തന്നെ കളിക്കുന്നതാണ്. ഇപ്പോഴും കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നിട്ട് എനിക്ക് അച്ഛൻ്റെ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ കളിക്കുന്നതാണ്. പ്ലസ് വണ്ണിൽ ജില്ല വരെ പോയുള്ളൂ. 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ബുദ്ധിമുട്ടുകൾ വരികയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് 4 എണ്ണത്തിലെ എഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ വർഷം ഞാൻ 5 എണ്ണം മത്സരിക്കുന്നുണ്ട്. 10ാം ക്ലാസ് കാലത്താണ് വൈറ്റമിൻ ഡിയുടെ കുറവിൽ നടുവിന് വേദനയും ചെറിയ വളവും തിരിച്ചറിഞ്ഞത്. ഇനി എങ്ങനെ ചിലങ്ക കിട്ടുമെന്ന് ദേവികയെ നീട്ടി. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ. വേദനക്കാലത്ത് വേദികളിൽ എത്തിയില്ലെങ്കിലും പരിശീലനം മുടക്കിയിരുന്നില്ല. കോളേജിലെത്തിയതോടെ നൃത്തം തുടരാൻ യൂട്യൂബിനെ ഗുരുവാക്കി. കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്ന MG കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടി. നാടോടി നൃത്തത്തിനും മത്സരിക്കുന്നുണ്ട്. തണുപ്പ് കൂടുമ്പോഴാണെങ്കിൽ നമുക്കറിയാം കാലിൽ മസിൽ കയറുന്നത്. എനിക്ക് ഒന്നാമത് ഈ നടുവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നന്നായിട്ട് മസിൽ കയറുന്നുണ്ട്. ഇന്നലെയാണെങ്കിലും എനിക്ക് കേരള നടന ശരിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നും ശരിക്ക് ചെയ്യാൻ മുന്നേട്ടൊന്നും ശരിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാലിലിങ്ങനെ മസിൽ കയറി പിടിക്കുന്നുണ്ട് നടുവിലോട്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരുങ്ങി കഴിയുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നുള്ളതുകൊണ്ട് ഒത്തിരി വൈകിയാണ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ 2 മണിക്കാണ് കളിച്ചത്. അത് കഴിഞ്ഞ് പോയി ഒന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മകളുടെ ഏത് ആഗ്രഹത്തിനും കുട്ടിക്കാലം മുതൽ അമ്മ രേണുകയേക്കാൾ ഒപ്പമുള്ളത് അച്ഛൻ രാമചന്ദ്രനാണ്. ചികിത്സ തുടരുന്നതിനിടെ ദേവിക കുട്ടികളെ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയപ്പോൾ രാമചന്ദ്രനാണ് ഒപ്പം നിന്നത്. എൻ്റെ ഇഷ്ടം താല്പര്യപ്രകാരമാണ് കൊച്ചിങ്ങനെ കളിക്കുന്നത്. ഇടക്കാലത്ത് നിർത്തിപ്പോണമെന്ന് നിർത്തണമെന്നൊക്കെ സ്റ്റേജ് കയറണ്ട എന്നൊക്കെ ഞങ്ങൾ ഉപദേശം കൊടുത്തിരുന്നുവെങ്കിൽ കൊച്ച് കളിക്കണം എന്നുള്ള ആഗ്രഹത്തോട് സ്വമേധയാ കയറി കളിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി കൊച്ചിൻ്റെ ഒരു ആഗ്രഹം പ്രകാരം സപ്പോർട്ട് ചെയ്തു. VF ആർട്ടിസ്റ്റായ ജേഷൻ സിദ്ധാർത്ഥം അനിയത്തിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.